പ്രഭാതങ്ങൾ കണ്ടു നമ്മൾ അങ്ങനത്തെ വേണം. ഒരു ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സയ്യിദത്ത് രണ്ടു മൂന്ന് കുട്ടികളൊക്കെ ആയിട്ട് വല്ലാതെ വൈധവ്യ സമാനമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു സയ്യിദത്താണ് ബീവിയ. വലിയ കഷ്ടപ്പാടാണ്, പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റുന്ന പതിവ്രതകളായ സഹദത്തുക്കളല്ലേ, അവർക്ക് ഇങ്ങനെ പുറത്തു പോയി ജോലി ചെയ്യാനൊന്നും അങ്ങനെ കഴിയില്ലല്ലോ, അങ്ങനെ കുടുംബ സാഹചര്യത്തിലല്ലല്ലോ അവരുള്ളത്. അപ്പോൾ അവർ വല്ലാതെ കഷ്ടപ്പെടുന്ന ആ സയ്യിദത്തിന്റെ വീട്ടിലേക്ക് ഒന്നാമത്തെ തീയതി, എല്ലാ മാസവും ഒന്നാം തീയതി മുഴുവൻ പല വ്യഞ്ജന സാധനങ്ങളും എത്തും. ഒരു ഓട്ടോക്കാരൻ വരും, അരിയും സാധനങ്ങളും ഉള്ളിയും എല്ലാ സാധനങ്ങളും അവിടെ ഇറക്കിയിട്ട് അയാൾ പോകും. ഈ സയ്യിദിനും പിന്നെ സയ്യിദത്തിന് അറിയില്ല ഇത് ആരാണ് കൊടുത്തയക്കുന്നത്. ഓട്ടോക്കാരനോട് ചോദിക്കുമ്പോൾ പറയുന്നത് സൂപ്പർ മാർക്കറ്റുകാരൻ വിളിച്ചിട്ട് പറഞ്ഞേക്കാണ്. സൂപ്പർ മാർക്കറ്റുകാരോട് ചോദിക്കുമ്പോൾ പറയുന്നത് അത് ആരും ഒരാൾ വിളിച്ച് എല്ലാ മാസവും പറയും, അങ്ങനെ അയാൾ പൈസ അയച്ചുതരും. അങ്ങനെ ആർക്കും അറിയില്ല. ഇത് കൊടുക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ്, ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. അവനും അവന്റെ ഉമ്മാക്കും മാത്രമേ ഇത് അറിയൂ, അവനും അവന്റെ ഉമ്മാക്കും മാത്രമേ അറിയൂ. ഇതേ സയ്യിദത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തില് ഇടപെടേണ്ടി വന്നപ്പം അബദ്ധവശാൽ ഞാൻ ഈ സംഭവം അറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ കുട്ടിയോട് ചോദിക്കാനൊന്നും പോയിട്ടില്ല. രഹസ്യാത്മകത സൂക്ഷിച്ച് എല്ലാ മാസവും ഒന്നാം തീയതി ഭക്ഷണ സാധനങ്ങൾ അടുത്തു. രഹസ്യാത്മകതയുള്ള ഒരു ഇബാദത്ത്, ആ ഇബാദത്ത് നമ്മുടെ കൈപിടിച്ചു കൊണ്ടുപോകുന്നു, കൈപിടിച്ചു കൊണ്ടുപോകും, സർവ പ്രതിസന്ധി ഘട്ടങ്ങളിലും രക്ഷപ്പെടുത്തുന്നു. നോമ്പ് അത്തരുണത്തിൽ ഒന്നാണ്, നോമ്പ് അത്തരുണത്തിൽ ഒന്നാണ്, രഹസ്യാത്മകതയുള്ള ഇബാദത്താണ്. ഇന്നിപ്പൊക്കെ പരസ്യമാണ്, കണ്ണൂർ മൗല മഖാമില് അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്താൽ അതിന്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ട് തഖബ്ബലല്ലാഹ് എന്നടിക്കാതെ സമാധാനം കിട്ടാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഏറ്റവും ചെറിയ വാട്സാപ്പിൽ സ്റ്റാറ്റസ് എങ്കിലും വെച്ചിട്ടാണ് ആളുകൾ എന്ന അനുഭൂതി നുണയുന്നത്. ഒരു പ്രത്യേക സുഖം കിട്ടണം, ആ സുഖം തന്നെയാണ് അവരുടെ പ്രതിഫലം. ഓര് കാറിലോ ട്രെയിനിലോ എന്തിലോ ആട്ടെ, എയർവാടിയിൽ ഇത്രയും യാത്ര ചെയ്ത് കഷ്ടപ്പെട്ടു, മശക്കത്തൊക്കെ സഹിച്ചു, അവിടെ പോയി അതൊക്കെ കണ്ട് സിയാറത്ത് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ് വെക്കുമ്പോൾ ഒരു സുഖം കിട്ടിയില്ല, ആ സുഖമാണോ അവന്റെ പ്രതിഫലം? ഇനിയും എനിക്ക് പ്രതിഫലമില്ല. കഴിഞ്ഞ മഹാന്മാരായ ആളുകൾ ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് ദ്വാരക്കണേ എന്ന് പറയണ്ട എന്ന് പറഞ്ഞ മഹാന്മാർ പോലുണ്ട്. ഒരാൾക്കൊരു പൈസ കൊടുത്തിട്ട് 1000 രൂപ കൊടുത്തിട്ട് ദ്വാരക്കണേ എന്ന് പറയണ്ട, കാരണം ആ ദ്വാ ഇതിന് പ്രതിഫലമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ പിന്നെ അങ്ങനൊന്നും കിട്ടൂലല്ലോ, അതുകൊണ്ട് മുണ്ടണ്ടൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് പോയിക്കോ എന്നാണ് പലരും പറഞ്ഞു നോക്കുന്നത്. ദ്വാവോട് വസീത്ത് ചെയ്യണട്ടോ, അവസരത്തിന് തോരോന്ന് മനസ്സിലാക്കണം. ദുആ കൊണ്ട് വസീയത്ത് ചെയ്യരുത് എന്നല്ല, ദുആ കൊണ്ട് വസീയത്ത് ചെയ്യണം. ആരുടെ ദുആയാണ്, ആരുടെ ദുആയിലാണ് നമ്മൾ രക്ഷപ്പെടുന്നു പറയാൻ പറ്റൂല. അതാണ് ഒരു പുഴക്കരയിൽ നിന്ന് അപ്പുറത്തെ കരയിലേക്ക് പോകണം. വലിയൊരു ഇമാമ ഒരു തോണിക്കാരനെ ഉണ്ട്, ഇവൻ ഇപ്പം പോകുന്നുണ്ട് അപ്പുറത്തെ കരയിൽ, അല്ല കടലിലേക്ക്, കടലിൽ കപ്പലിലേക്കാണ് പോകുന്നത്. കപ്പലങ്ങ് ദൂരെ നങ്കൂരം ഇട്ടിട്ടുണ്ട്, അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് തോണി കയറിയിട്ട് അങ്ങോട്ട് പോകണം. ആഴമില്ലാത്ത കടലിൽ നിന്ന് അങ്ങനെയാണ് ഉൾപ്പെടും. അപ്പോ അങ്ങനെ പുറപ്പെട്ടു, തോണിയിൽ കയറി പുറപ്പെട്ടപ്പോ പിന്നെ കരയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ തുമ്മി, കരയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ തുമ്മി അൽഹംദുലില്ലാ എന്നും പറഞ്ഞു. കപ്പൽ അവിടെ പോകാൻ കാത്തു, കയ്യാളടത്തിലും പോലും ഒരുമിച്ചു അങ്ങനെ ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പൊ കരയിൽ നിന്ന് ഒരാൾ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, തോണിയാണെങ്കിൽ പുറപ്പെട്ടുകയും ചെയ്തു. ഇനി ഇവിടുന്ന് ഇർഹംകല്ലാ എന്ന് പറഞ്ഞാൽ ആ തുമ്മി ആള് കേൾക്കൂല, കാരണം അയാൾ നടന്നങ്ങ് പോയി. തുമ്മിട്ട് തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അയാൾ നടന്നു പോയി, തോണി ഇങ്ങോട്ടും പോയി. അപ്പൊ എങ്ങനെ കേൾക്കുക, ഒരു വകുപ്പില്ല. തോണിക്കാരനോട് ഈ മഹാൻ പറഞ്ഞു, തോണി തിരിച്ചുവിടും കരയിലേക്ക് തന്നെ. അവന് കപ്പൽ പോയി പോയാ നിങ്ങൾ കപ്പൽ കിട്ടൂലേ, തോണി തിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു. പിന്നെയും പറഞ്ഞപ്പോ കരയിലേക്ക് തിരിച്ചുവിട്ടു. തിരിച്ചുവിട്ടിട്ട് തോണി ഇറങ്ങിയിട്ട് ഇദ്ദേഹം ഓടുകയാണ്, ആ തുമ്മിയ മനുഷ്യനെ കണ്ടുപിടിക്കാൻ ഓടുക. കുറച്ചങ്ങോട്ട് എത്തി ഉണ്ടാവും, ഓടിപ്പോയിട്ട് ഇറഹ്മുക്കല്ലാ എന്ന് പറയുന്നു അയാളോട്. അപ്പൊ മനുഷ്യൻ തിരിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹം തിരിച്ചുപോയി. തോണിക്കാരന്റെ അടുത്തേക്ക് വന്നപ്പോൾ കപ്പൽ പോയിട്ട് പോയി. തോണിക്കാർ നിങ്ങളെ പൊട്ടത്തര ചെയ്ത് ഒരു ഇറഹ്മുക്കല്ലാക്കാണ് നിങ്ങൾ കപ്പൽ ഒഴിവാക്കിയത്.
kapal wayang bote. Ah manusia nyan yarham kalla nuri bati ricu warikun na yahudi kumana. Allah ini hidayat telah kete. Ah doa Allah sih giri cal hidayat telah ibine kapal ini na. Hidayat telah ibine kapal na usaha. Ayo nyan enggak reaksi pertalo. Ayo udah doa ya nyan reaksi pertalo barang betul lah. Aduh orang nyan ini modalnya betul. Apa doa yang kita nam doa untuk masih itu ya nam. Pakshe, namun dunia ini orang nanti mereka ini tadinya sugama, lagi lalu mana lalu ini entah mau dunia ini dengan anu boleh pikir nggak dene, namun untuk suksi karena memang suci pikiran ada. Doa untuk masih itu ini itu boleh, ini mana, ada kete, ini namanya mahaan maru boleh, ini namanya dari dekat dari sini ini orang orang masih itu ini doa, unda apa itu boleh, ini jadi kita boleh, masih itu jadi doli ya deh. Mukminingal kanan belok kawasi itu doli, pertegi cuci, nama lelaki harap itu guys, generasi lalu kalau orang kanan bandar mah ini masih itu dia, karena tanah dia.